പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനറൽ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനറൽ പേപ്പർ ഡേ 6. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡേ 6 നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ജനറൽ പേപ്പറുകളിൽ നിങ്ങളോട് ചോദിച്ചു കാണാറുള്ള പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടൈപ്പുകൾ മനസ്സിലാക്കുക, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഉള്ള പ്രീവിയസ് ചോദ്യങ്ങൾ അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ചോദ്യങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൻ്റെ ചോദ്യം ടൈപ്പുകളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡയറക്ഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഡയറക്ഷൻസ് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഡയറക്ഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ റഫായി ചെയ്യുന്ന ആൻസർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റിൽ നിങ്ങൾ ഈ ഡയറക്ഷൻസ് ഇതുപോലെ തന്നെ വരച്ചു വെക്കുക. അതിനുശേഷം നമുക്കറിയാം അപ്വേർഡ് ഡയറക്ഷനിലുള്ളത്, അതായത് ഈ ഒരു മിഡിൽ പോയിന്റിൽ അപ്വേർഡ് ഡയറക്ഷനിലുള്ളത് നോർത്ത് ആണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ളത് നോർത്തിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് സൗത്ത് ആണ്, റൈറ്റ് സൈഡിലുള്ളത് എന്താണ് ഈസ്റ്റ് ആണ്, അതുപോലെ ലെഫ്റ്റ് സൈഡ് വെസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ് എന്ന് പറയുന്നത് നോർത്തിന് എക്സാക്ട് ഓപ്പോസിറ്റ് ഉള്ളത് സൗത്ത് ആണ്, വെസ്റ്റിന് എക്സാക്ട് ഓപ്പോസിറ്റ് ഉള്ളത് ഈസ്റ്റ് ആണ്. അതായത് നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ആണ്, ഈ വെസ്റ്റും ഈസ്റ്റും ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് ഈസ്റ്റ് എന്ന് പറയുന്നത് 90 degrees ആണ്, ആംഗിൾ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്നത് 90 degrees ആണ്, ആംഗിൾ ബിറ്റ്വീൻ വെസ്റ്റ് ആൻഡ് സൗത്ത് ഈസ് 90 degrees, അതുപോലെ തന്നെ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ് 90 degrees. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറയുന്നത് 180 degrees ആണ്, 180 degrees ആണ്. അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് എന്ന് പറയുന്നതും 180 degrees ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഡയറക്ഷൻ, അതായത് നോർത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള ഡയറക്ഷന് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. അതുപോലെ ഈസ്റ്റിനും സൗത്തിനും ഇടയിലുള്ള ഡയറക്ഷന് ഈസ്റ്റിനും സൗത്തിനും ഇടയിലുള്ള ഡയറക്ഷന് ഈസ്റ്റ് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റഫ് ഷീറ്റിന്റെ ആയാലും ഒരു സൈഡിൽ ഇത് വരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ടൈപ്പ് ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇതിൽ പ്രധാനമായും ചോദിച്ചു കാണുന്ന ടൈപ്പുകൾ എന്നുള്ളത് നമുക്ക് വിത്ത് ആൻ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കില് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. A person starts from point A, goes 4 kilometers towards east, 4 kilometers towards east. Then he takes his left and goes 4 kilometers. At last he takes his right and goes 3 kilometers to reach point B. In which direction point B with respect to point A? ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ചോദ്യം എന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാം, ഞാൻ മലയാളത്തിൽ കൂടി പറയാം. അതായത് ഒരാള് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അയാളുടെ യാത്ര തുടങ്ങുകയാണ്. നാല് കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിക്കുന്നു. ഏത് ഡയറക്ഷനിലേക്ക്? ഈസ്റ്റ് ഡയറക്ഷനിലേക്ക്, കിഴക്കേക്ക് 4 kilometers ഡിസ്റ്റൻസ് അദ്ദേഹം സഞ്ചരിക്കുന്നു പോയിന്റ് എയിൽ നിന്ന്. ഓക്കെ, ദെൻ take his left and goes 4 kilometers. അതിനുശേഷം അദ്ദേഹം ഇടത് ഭാഗത്തേക്ക് 4 kilometers യാത്ര ചെയ്യുന്നു. At last he takes his right and then 3 kilometers. അതിനുശേഷം അവസാനമായി വലത് ഭാഗത്തേക്ക് 3 kilometers യാത്ര ചെയ്ത് പോയിന്റ് ബി എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ചോദ്യം ഏതാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ. പോയിന്റ് എയും പോയിന്റ് ബിയും, അതായത് പോയിന്റ് എയിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ബി ഉള്ളത് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഏത് ഡയറക്ഷനിലാണ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പൊ ഇത്തരത്തില് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
നമുക്ക് ഡയറക്ഷൻസ് തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു മാപ്പിലൊക്കെ ഉള്ളത് പോലെ തന്നെ നമുക്ക് അറിയാവുന്നത് പോലെ നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ആൻഡ് വെസ്റ്റ്. ഓക്കെ, നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ആൻഡ് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷൻ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. അപ്പോ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ആദ്യം തന്നെ ഈ ഒരു സെൻട്രലിൽ നിന്നാണ് ഈ ഒരു യാത്ര തുടങ്ങുന്നത് എന്ന്, അതായത് പോയിന്റ് എ എന്ന് പറയുന്നത് ഈ ഒരു സെൻട്രലാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ഇതിനുള്ള ഉത്തരം നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ പോയിന്റ് എ സങ്കല്പിക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക എപ്പോഴാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ചോദ്യങ്ങളെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, അതായത് അതിനെ നമ്മൾ ബോർഡിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് പിക്ചറൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നു. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വരക്കാൻ വേണ്ടി നോക്കാം. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പോയിന്റ് എയിൽ നിന്ന് 4 കിലോമീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഈ വ്യക്തി ആദ്യം പോയിട്ടുള്ളത്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് എ എങ്കിൽ ഇവിടെ നിന്ന് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 4 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഇവിടെ നിന്ന് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 4 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. 4 കിലോമീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ദെൻ ഹി ടേക്സ് ഹിസ് ലെഫ്റ്റ് ആൻഡ് ഗോസ് 4 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലുള്ള ആളുടെ ലെഫ്റ്റ് സൈഡ് ഏതാണ്? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ് സൈഡ്. ക്ലിയർ? അപ്പോ ഹി ടേക്സ് ഹിസ് ലെഫ്റ്റ് ആൻഡ് ഗോസ് 4 കിലോമീറ്റർ. അപ്പോ ഇദ്ദേഹത്തിന്റെ ലെഫ്റ്റിലേക്ക് 4 കിലോമീറ്റർ പോകുന്നു. ക്ലിയർ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആ ഒരു പോയിന്റ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഈസ്റ്റിലേക്ക് 4 കിലോമീറ്റർ പോയി, പിന്നീട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 4 കിലോമീറ്റർ പോയി. അറ്റ് ലാസ്റ്റ് ഹി ടേക്സ് ഹിസ് റൈറ്റ് ആൻഡ് ഗോസ് 3 കിലോമീറ്റർ. അപ്പോ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അദ്ദേഹം ഫേസ് ചെയ്തിരിക്കുന്നത് മുകളിലേക്കാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡ് ഇതും റൈറ്റ് സൈഡ് ഇതുമാണ്, ശരിയല്ലേ? അപ്പൊ നമ്മളോട് ചോദിച്ച് നമ്മളോട് അവസാനത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അറ്റ് ലാസ്റ്റ് ഹി ടേക്സ് ഹിസ് റൈറ്റ് ആൻഡ് ഗോസ് 3 കിലോമീറ്റർ. സോ ഇദ്ദേഹത്തിന്റെ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോയത്, റൈറ്റ് സൈഡിലേക്ക് 3 കിലോമീറ്റർ പോയി. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ചോദിച്ചിട്ടില്ല, ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരകളുടെ മാഗ്നിറ്റ്യൂഡ് ഒരു പ്രശ്നമുള്ള, അതിന്റെ ലെങ്ത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, ഡയറക്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ. സോ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 3 കിലോമീറ്റർ പോയി. അപ്പൊ ഇവിടെയാണ് പോയിന്റ് ബി അല്ലേ? ദെൻ ഹി റീച്ച്ഡ് പോയിന്റ് ബി. സോ ദിസ് ഈസ് പോയിന്റ് ബി, ഇതാണ് പോയിന്റ് ബി. ഇനി നമ്മളുള്ള ചോദ്യം എന്താണ്? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റ്, വിത്ത് റെസ്പെക്ട് ടു എ, ബി എന്ന് പറയുന്ന പോയിന്റ് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്? അതായത് എ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സെൻട്രൽ പോയിന്റ് ആണ് എങ്കിൽ ബി എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് എയുടെ നോർത്ത് ഇതാണ്, ഈസ്റ്റ് ഇതാണ്, റൈറ്റ്? അപ്പോ ഈ നോർത്തിലുമല്ല, എക്സാക്ട് നോർത്തിലുമല്ല ഉള്ളത്, എക്സാക്ട് ഈസ്റ്റിലുമല്ല ഉള്ളത്, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ അല്ലെ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ, നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിൽ ഏകദേശം ഈ രീതിയിലാണ് ബി സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. ക്ലിയർ? അപ്പോ ഇത് ഏത് ഡയറക്ഷൻ ആണ്? ഇത് തികച്ചും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷൻ ആണ്, നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നോർത്തിനും ഈസ്റ്റിനും ഇടയിലായി നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് പോയിന്റ് ബി സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ആ ഉത്തരം നോർത്ത് ഈസ്റ്റ് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിനുള്ള ഈ ചോദ്യത്തിൽ തന്നെ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി തന്നിട്ടുണ്ട്. ഇത് ഓരോ പോയിന്റ്സും വിഷ്വലൈസ് ചെയ്യുക, ജസ്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അപ്പൊ പോയിന്റ് ബി എവിടെയാണുള്ളത് എന്ന് മനസ്സിലാവും. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റാം ട്രാവൽസ് 15 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. റാം ട്രാവൽസ് 15 കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് സൗത്ത് ആൻഡ് ദെൻ ടേക്സ് ലെഫ്റ്റ് ടേൺ ആൻഡ് ട്രാവൽസ് 10 കിലോമീറ്റേഴ്സ്. ദെൻ അഗെയിൻ ഹി ടേക്സ് ലെഫ്റ്റ് ആൻഡ് ട്രാവൽ 15 കിലോമീറ്റർ. ഹൗ ഫാർ ഹി ഫ്രം ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോ നേരത്തെ ചെയ്ത ചോദ്യവും ഫസ്റ്റ് ചോദ്യവും ഈ ചോദ്യം തമ്മിലുള്ള ഒരു പ്രധാന ഡിഫറൻസ് എന്താണ്? നേരത്തെ ആദ്യത്തെ നമ്മൾ ചെയ്ത ചോദ്യത്തിൽ ഡയറക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതായത് ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന്
ചില കണ്ടീഷൻസ് അതായത് ചില ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തതിന് ശേഷം ഉള്ള ഫൈനൽ ഡയറക്ഷൻ ഏതാണ് എന്നായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ചോദ്യത്തിൽ ഫൈനൽ ഡയറക്ഷൻ അല്ല ചോദിക്കുന്നത്, പകരം ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ച് റാം എന്ന് പറയുന്ന ആൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഏത് എത്ര ഡിസ്റ്റൻസിലാണുള്ളത് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് റാം ആദ്യം 15 കിലോമീറ്റർ സൗത്തിലേക്ക് സഞ്ചരിച്ചു. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് വീണ്ടും വിഷ്വലൈസ് ചെയ്യാം. അപ്പോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡയറക്ഷൻസ് എഴുതുക. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ് നോക്കുക, ഇനീഷ്യൽ പോയിന്റ് അതായത് ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് റാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, റാമിന്റെ ഇനീഷ്യൽ പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ റാം ഈ ഇനീഷ്യൽ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 15 കിലോമീറ്റർ സൗത്തിലേക്ക് യാത്ര ചെയ്തു. അപ്പോ 15 കിലോമീറ്റർ സൗത്ത് എന്ന് പറഞ്ഞാൽ ഡൗൺ വേർഡ് ഡയറക്ഷൻ ആണ്. അപ്പോ റാം 15 കിലോമീറ്റർ സൗത്തിലേക്ക് യാത്ര ചെയ്തു. ക്ലിയർ? അതിനുശേഷം എന്താണ് ചെയ്തത്, അതിനുശേഷം അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ടേൺ ആണ് എടുത്തത്. അപ്പോ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് സൗത്തിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുക ഡൗൺ സൈഡിലേക്കാണ്. സോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പൊ എന്താണ്, ദെൻ ഹി ടേക്സ് ലെഫ്റ്റ് ടേൺ ആൻഡ് ട്രാവൽസ് 10 കിലോമീറ്റർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 10 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തു. ഓക്കെ, 10 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ദെൻ അഗെയിൻ ഹി ടേക്സ് ലെഫ്റ്റ്. സോ ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ റൈറ്റ് സൈഡ് ഇതും ലെഫ്റ്റ് സൈഡ് ഇതുമാണ് അല്ലെ. അപ്പൊ അദ്ദേഹം അഗെയിൻ ഹി ടേൺ ലെഫ്റ്റ് ആൻഡ് ട്രാവൽ 15 കിലോമീറ്റേഴ്സ്. സോ അദ്ദേഹം വീണ്ടും 15 കിലോമീറ്റർ സഞ്ചരിച്ചു. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പോയിന്റ് ആയിട്ടുള്ള എയിൽ നിന്നും ഫൈനൽ പോയിന്റ് ആയിട്ടുള്ള ബി എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിലാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, 15 കിലോമീറ്റർ താഴേക്ക്, പിന്നീട് 10 കിലോമീറ്റർ, പിന്നീട് 15 കിലോമീറ്റർ മുകളിലേക്ക്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത് എന്ന്. ഈസി അല്ലേ? അതായത് നമ്മൾ ഈ ഒരു ചോദ്യത്തിലെ സിറ്റുവേഷൻസിനെ പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനുള്ള ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അത് 10 കിലോമീറ്റർ ആണ്. ഇത് ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിന് വേറെ ഒരു മെത്തേഡും വേറൊരു എക്സ്പ്ലനേഷൻസും ആവശ്യമില്ല. ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കണ്ടീഷനുകൾ ജസ്റ്റ് ചിത്രത്തിലേക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഡയറക്ഷൻസ് നമ്മളിവിടെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഇതിനുള്ള ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ അല്ലെ. അടുത്ത ചോദ്യം ഇതാണ്, അബി ഈസ് ഫേസിംഗ് നോർത്ത്, ഹി ഡിസൈഡഡ് ടു ടേൺ 90 ഡിഗ്രി, ഹി ഡിസൈഡഡ് ടു ടേൺ 90 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദെൻ 180 ഡിഗ്രി ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, 180 ഡിഗ്രി ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, വിച്ച് ഡയറക്ഷൻ ഹി ഈസ് ഫേസിംഗ് നൗ. ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പൊ ഇത് എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, ആദ്യത്തെ ചോദ്യം ചില കണ്ടീഷൻസ് തന്നു ഏത് ഡയറക്ഷനിലാണ്, ഫൈൻഡ് ദ ന്യൂ ഡയറക്ഷൻ എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ചില കണ്ടീഷൻസ് തന്നു ഫൈൻഡ് ദ ന്യൂ ഡിസ്റ്റൻസ് എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു ചോദ്യം എന്റയർലി ഡിപ്പെൻഡ് ഓൺ ഡിഗ്രീസ്, അതായത് നമ്മൾ ടേൺ ചെയ്യുന്ന ഡിഗ്രിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസറിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള 2-3 ചെറിയ ബിൽഡിംഗ് ബ്ലോക്സ് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാനൊന്ന് പറയാം. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്കിൽ സൂചി പോകുന്ന ഡയറക്ഷൻ ഏതോ അത് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഡയറക്ഷൻ ആണല്ലേ, ഈ ഒരു ഡയറക്ഷനാണ് സൂചി പോകുന്ന ഡയറക്ഷൻ, അതായത് ഇങ്ങനെ. ക്ലിയർ? അപ്പൊ യുവർ ലെഫ്റ്റ് ടു റൈറ്റ് അതാണ് ഈ ഒരു ഡയറക്ഷൻ, ദിസ് ഈസ് ക്ലോക്ക് വൈസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി അടുത്ത കാര്യം 90 ഡിഗ്രി 180 ഡിഗ്രി, നിങ്ങൾക്ക് ഡിഗ്രീസ് അറിഞ്ഞിരിക്കണം. സോ ജസ്റ്റ് രണ്ട് ആക്സിസുകൾ കൺസിഡർ ചെയ്യുന്നു. സോ നമ്മളിപ്പോ നോക്കുന്നത് ഡയറക്ഷൻസിന്റെ ആയതുകൊണ്ട് തന്നെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള കാര്യം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒറിജിനൽ പോയിന്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എല്ലാവർക്കും അറിയാം ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്,
ഇത് 90 ഡിഗ്രി ആണ് ഇത് 90 ഡിഗ്രി ആണ് അതായത് അടുത്തുള്ള രണ്ട് ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ് അത് 90 ഡിഗ്രി ആണ് ഓക്കെ ക്ലിയർ ഇനി ഈ ഒരു 90 ഡിഗ്രി ഞാൻ എക്സാക്ട് സെന്ററിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ 45 ഡിഗ്രി അതുപോലെ ഇവിടെ 45 ഡിഗ്രി ആണ് കേട്ടോ അല്ലെ 45 ഡിഗ്രി ആണ് കേട്ടോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും എക്സാക്ട് സെന്ററിലാണ് എന്ന് പറയും എക്സാക്ട് സെന്ററിലൂടെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ 45 ഡിഗ്രി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇനി 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിലെ ആംഗിൾ ആണ് അതായത് ഈ ഒരു ഇ ടു ഡബ്ല്യു അല്ലെങ്കിൽ എൻ ടു എസ് ഒക്കെ വരുന്ന കേസിൽ ഈ ഒരു എൻ്റെ ലൈനിലെ ആംഗിളിനാണ് നമ്മൾ 180 ഡിഗ്രി പറയുക ഓക്കെ 180 ഡിഗ്രി ഇത് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അറിയാത്ത കാര്യമാണെങ്കിൽ ഇതുകൂടി ഇതിനുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കോൺസെപ്റ്റ് ആൻഡ് ഡിഗ്രി കോൺസെപ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുമെങ്കിൽ ഈ ചോദ്യം വളരെ ഈസിയാണ് ക്ലിയർ ആണല്ലോ നമുക്ക് ഇതിന്റെ ആൻസറിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഇവിടെ നമുക്ക് സൈഡിൽ എഴുതാം അതായത് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ക്ലിയർ അപ്പൊ നമുക്കുള്ള ചോദ്യം അബി എന്ന് പറയുന്ന ആള് നോർത്ത് ഡയറക്ഷനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ് സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡയറക്ഷൻസ് കൺസിഡർ ചെയ്യാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഓക്കെ അപ്പൊ അബി ഇവിടെയാണെന്ന് വിചാരിക്കുക എ എന്ന് പറയുന്ന സെൻട്രലാണ് അബി ഉള്ളത് ഓക്കെ സോ അബി നോർത്തിലേക്ക് ഫേസ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് അബി നോർത്തിലേക്ക് ഫേസ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ക്ലിയർ അവിടെ നിന്ന് അബി ടേൺ ചെയ്യുന്നത് ഹി ഡിസൈഡഡ് ടു ടേൺ 90 ഡിഗ്രി ഓക്കെ 90 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പൊ ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ ഇതാണ് അതായത് ഈസ്റ്റിലേക്കാണ് ടേൺ ചെയ്യുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇതാണ് 90 ഡിഗ്രി സോ ഇവിടെ ഉണ്ടായിരുന്ന അബി ഈസ്റ്റിലേക്ക് ടേൺ ചെയ്ത് ഇപ്പോൾ ഈ ഒരു പോയിന്റിലെത്തി ക്ലിയർ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ പോയിന്റ് ദാറ്റ് ഈസ് ബി ക്ലിയർ സോ ഇപ്പോൾ നോർത്ത് ആക്സിസിൽ ഉണ്ടായിരുന്ന അബി ഈസ്റ്റ് ആക്സിസിലേക്ക് മാറിയിരിക്കുന്നു 90 ഡിഗ്രി ടേൺ ചെയ്ത് മാറിയിരിക്കുന്നു ക്ലിയർ അപ്പോൾ ഇതിപ്പോ ആന്റി ക്ലോക്ക് വൈസിലായിരുന്നു എങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് വെസ്റ്റിലേക്കാണ് പോകേണ്ടത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബി എന്ന് പറയുന്ന പുതിയ പോയിന്റിൽ നിന്നാണ് എന്താണ് അടുത്തതായിട്ട് പറയുന്നത് ദെൻ 180 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ബിയിൽ നിന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതാണ് പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതായത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ടേൺ ചെയ്തത് എത്രയാണ് 180 ഡിഗ്രി ആണ് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു എൻറ്റയർ ലൈനാണ് സോ ഇവിടെയാണ് നമ്മുടെ ഫൈനൽ പോയിന്റ് സി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി ഈ കണ്ടീഷൻസ് കൺസിഡർ ചെയ്യുക നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന അബി 90 ഡിഗ്രി ടേൺ ചെയ്ത് ക്ലോക്ക് വൈസിൽ ടേൺ ചെയ്ത് ഈസ്റ്റിലെത്തുന്നു ഈസ്റ്റിൽ നിന്ന് 180 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിൽ ടേൺ ചെയ്ത് വെസ്റ്റിലെത്തുന്നു ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഫൈനൽ പൊസിഷൻ അബിയുടെ ഫൈനൽ പൊസിഷൻ ഇപ്പോൾ ഏത് ആക്സിസിലാണുള്ളത് അത് വെസ്റ്റ് ആക്സിസിലാണ് വെസ്റ്റ് ആണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അപ്പൊ ഈ ഒരു ചോദ്യവും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ വഴി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആംഗിൾ എന്നുള്ള കാര്യങ്ങൾ അറിയുക അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ള കോൺസെപ്റ്റും അറിയാമെങ്കിൽ ഒപ്പം തന്നെ ഈ ഡയറക്ഷൻസും അറിയാമെങ്കിൽ ഈ ഒരു ചോദ്യവും വളരെ എളുപ്പമാണ് അപ്പൊ നമ്മൾ ഇന്ന് 3 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിലുള്ള 3 ടോപ്പിക്കിലുള്ള 3 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത് ഫസ്റ്റ് ചോദ്യം നമുക്ക് കണ്ടീഷൻസ് തന്ന് നമ്മൾ ന്യൂ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളതായിരുന്നു എങ്കിൽ രണ്ടാമത്തേത് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു ഈ ഫൈനൽ ചോദ്യം എന്ന് പറയുന്നത് ടൈപ്പ് എന്താണ് അത് ആംഗിൾ ആൻഡ് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ടേണുകളെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അപ്പൊ ഈ 3 കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ 3 കോൺസെപ്റ്റുകളും 3 ടൈപ്പും ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്ത് നോക്കുക ആൻസറുകൾ കണ്ടുപിടിച്ച് വളരെ കൃത്യമായിട്ട് ഈ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക